ഒരു രാജ്യം ഒരു എം എസ് പി ഒരു ഡി ബി ടി പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗോതമ്പ് കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറിയത് എഴുപത്തിയാറായിരം കോടി രൂപ ഒരു രാജ്യം ഒരു എം എസ് പി ഒരു ഡി ബി ടി എന്ന് കേന്ദ്ര സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചു ആർ എം എസ് സംഭരണ നടപടികളുടെ നേട്ടം നാല് ലക്ഷം കർഷകർക്ക് ലഭിച്ചു എൺപത്തിഒന്നായിരത്തി ഇരുനൂറ് കോടി രൂപയാണ് കർഷകരുടെ കൈകളിൽ എത്തുക എന്ന് ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു നടപ്പ് റാബി മാർക്കറ്റിംഗ് സീസണിലെ സംഭരണത്തിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറിയത് എഴുപത്തി ആറായിരം കോടി രൂപ പഞ്ചാബിലെ കർഷകർക്ക് ആദ്യമായി ഇരുപത്തി ആറായിരം കോടിയിലധികം രൂപ നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തിയപ്പോൾ ഹരിയാനയിലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപ കൈമാറി താങ്ങുവില നേരിട്ട് കൈമാറുന്ന രീതി അവസാനം നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും ഇതോടെ രാജ്യത്തെല്ലായിടത്തും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം നിലവിലായിരിക്കുകയാണ് ഒരു ദിവസം ഒരുപാട് ഇടപാടുകൾ നടക്കുന്നതിനാൽ കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം കൈമാറാൻ രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കും വിതരണം ചെയ്ത അല്ലെങ്കിൽ നൽകിയ തുകയിലുള്ള വ്യത്യാസം ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിലെ ഗോതമ്പ് സംഭരണ ലക്ഷ്യം നാനൂറ്റി മുപ്പത്തിമൂന്ന് ലക്ഷം ടണ്ണായി സർക്കാർ പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ലക്ഷം ടൺ അധികം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മുൻവർഷത്തേക്കാൾ കൂടുതൽ സംഭരണമാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ആർ എം എസ് എൽ ടണ്ണായിരുന്നു സംഭരിച്ചത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് എഴുപത് ശതമാനം അധിക ഗോതമ്പ് സംഭരണം കേന്ദ്ര കർഷകരിൽ നിന്നും നടത്തി പഞ്ചാബിലെ കർഷകർ ഇടഞ്ഞു നിൽക്കുമ്പോഴും അവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ കുറവ് വരുത്താതെ കേന്ദ്ര സർക്കാർ നിലകൊള്ളുകയാണ് പഞ്ചാബിലെ കർഷകരെ കൂട്ടുപിടിച്ച് കാർഷിക നിയമങ്ങളുടെ പേരിൽ പ്രദർശിക്കുന്നത് ൾ നടക്കുന്നതിനിടെയാണ് കർഷകരുടെ ക്ഷേമം മുൻനിർത്തി സർക്കാരിന്റെ സമയബന്ധിത നടപടികൾ പഞ്ചാബിലെ കർഷകർക്ക് ഗോതമ്പ് സംഭരിച്ച ഇനത്തിൽ ഇതുവരെ പതിനേഴായിരത്തി കോടി രൂപ നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകൾ വഴി നൽകി സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു താങ്ങുവിലയുടെ അടിസ്ഥാനത്തിലാണ് സംഭരണം നടത്തിയത് ഇത് ആദ്യമായിട്ടാണ് പഞ്ചാബിലെ കർഷകർക്ക് ഗോതമ്പ് സംഭരണത്തിന്റെ പണം നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിലൂടെ ലഭിക്കുന്നത് ഈ സീസണിൽ കഴിഞ്ഞ വർഷത്തേതിലും എഴുപത് ശതമാനം അധികം ഗോതമ്പ് സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ലക്ഷം കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കി പഞ്ചാബ് കൂടാതെ ഹരിയാന ഉത്തർപ്രദേശ് ചണ്ഡിഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗോതമ്പ് സംഭരിക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി പഞ്ചാബിൽ നിന്ന് മാത്രം നൂറ്റി പതിനാല് ദശാംശം ഏഴ് ആറ് മെട്രിക് ടൺ ഗോതമ്പാണ് സംഭരിച്ചത് മൊത്തം സംഭരിച്ചതിന്റെ മുപ്പത്തി ദശാംശം രണ്ട് മൂന്ന് ശതമാനം വരും ഇത് ഇടനിലക്കാരെ ഒഴിവാക്കാനാണ് സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിലൂടെ കർഷകർക്ക് പണം നൽകി തുടങ്ങിയത് കർഷകരെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി കർഷകർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും കർഷകരിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന്റെ പണം ഇടനിലക്കാർ ഓൺലൈനിൽ കർഷകർക്ക് നേരിട്ട് നൽകണം എന്ന വ്യവസ്ഥ കർശനമാക്കിയിട്ടുണ്ട് ഈ രീതി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പഞ്ചാബ് ഹരിയാന സർക്കാരുകൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു കർഷകർക്ക് താങ്ങുവില നൽകി ഇടനിലക്കാരാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് എന്നാൽ കൃത്യമായി പണം പലപ്പോഴും നൽകാറില്ല പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ കർഷകർക്ക് കൃത്യസമയത്ത് പണം ലഭിച്ചു എന്ന് ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് സാധിക്കും സംഭരിക്കുന്ന ഗോതമ്പിന്റെ പണം സാധാരണ ഇടനിലക്കാർക്കാണ് നൽകുക അവർ മണ്ടി ഫീസും കമ്മീഷനും എല്ലാം ഈടാക്കിയ ശേഷമാണ് പണം കർഷകർക്ക് നൽകുന്നത് ഇതോടെ തുച്ഛമായ തുക മാത്രമേ ഇവർക്ക് ലഭിക്കാറുള്ളൂ പണം ഓൺലൈനിൽ നൽകേണ്ടി വരുന്നതോടെ ഈ രീതി അവസാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭക്ഷ്യ സബ്സിഡിക്കായി റെക്കോർഡ് തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ആറ് രണ്ട് കോടി രൂപ ഈ വർഷം കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ കൂടി ഭക്ഷ്യ സബ്സിഡിക്കായി ഈ സാമ്പത്തിക വർഷം നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് യഥാർത്ഥത്തിൽ വിപണികളെ വളച്ചൊടിക്കുന്ന നിഷ്കളങ്കരായ ഇടനിലക്കാരെയും നിക്ഷിപ്ത താൽപ്പര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് അനുകൂലമായി നിബന്ധനകൾ മാറ്റുകയാണ് കാർഷിക നിയമങ്ങളുടെ ലക്ഷ്യം ഓരോ വിളവെടുപ്പിന് ശേഷവും സീസണു ശേഷമുള്ള സീസൺ കഴിയുമ്പോഴും ഇടനിലക്കാരും മധ്യവർത്തികളുമാണ് ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വില നൽകും എന്ന് കർഷകരോട് പറയുന്നത് എ പി എം സി സിസ്റ്റം പ്രാഥമികമായി ഒരു കമ്മീഷൻ അധിഷ്ഠിത നെറ്റ്വർക്കിലാണ് പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഉള്ള ഇടനിലക്കാർക്ക് മാത്രമേ ഈ വിപണികളിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ ഈ ഇടനിലക്കാരിൽ കമ്മീഷൻ ഏജന്റുമാർ മൊത്ത കച്ചവടക്കാർ ട്രാൻസ്പോർട്ടേഴ്സ് റെയിൽവേ ഏജന്റുമാർ സ്റ്റോറേജ് ഏജന്റുകൾ എന്നിവരും ഉൾപ്പെടുന്നു ഇവരുടെ ചൂഷണം തടയാനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നത് എല്ലാ പ്രധാന ഉൽപ്പന്നങ്ങളും സർക്കാർ നിശ്ചിത വിലയ്ക്ക് വാങ്ങും എന്ന് ഉറപ്പ് നൽകുന്ന ഒരു നിയമം കർഷകർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രധാന കാർഷിക ൾക്കും കുറഞ്ഞ നിരക്കിൽ സംസ്ഥാന വില നിശ്ചയിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കാനാണ് ആശയം നടപ്പിലാക്കുന്നത് താങ്ങുവില പരിധിക്ക് താഴെയുള്ള ഏതെങ്കിലും കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കുകയാണ് ലക്ഷ്യം ഫലപ്രദമായി ഇത് സൂചിപ്പിക്കുന്നത് താങ്ങുവിലയിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഇരുപത്തിമൂന്ന് പ്രധാന വിളകളിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യാപാരി വാങ്ങുകയാണെങ്കിൽ പോലും ഇത് എംഎസ് പിയേക്കാൾ തുല്യമോ ഉയർന്നതോ ആയ വിലയ്ക്ക് ഇവ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ന്യൂസ് ഡെസ്ക്